அம்பலமில்லாதே ஆர்த்தரையில் வாழும் ஓம்காரமூர்த்தியோ சிறையில் பரபிரம்மமூர்த்தி ஓ சிறையில். നമസ്കാരം. കവിശരണി ഇന്നൊരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ്, ഹൃദയ ഗീതിക. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര ഗാന നിരൂപകൻ ശ്രീ ടി പി ശാസ്തമംഗലം. ഗാനരചനയിൽ അധികമൊന്നും വ്യാപരിക്കാത്ത, എന്നാൽ അവരുടെ ഒന്നോ രണ്ടോ ഗാനങ്ങൾ വളരെ മികച്ചതായിരിക്കുകയും അങ്ങനെയുള്ള 40-ഓളം ഗാനരചയിതാക്കളെയാണ് ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. കാവ്യ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മലയാളികൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ആ ഗാനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ഈ ഇപ്പോൾ നമ്മൾ കേട്ട അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന ഗാനം പാദമുദ്ര എന്ന ചിത്രത്തിലേതാണ്. ഗാനം വളരെ പ്രശസ്തമാണ്. മലയാളികൾ എവിടെയുണ്ടോ അവരുടെ എല്ലാം ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ഒരു ഗാനമാണ് ഇത്. ഇതെഴുതിയിരിക്കുന്നത് ശ്രീ കുടപ്പനക്കുന്ന് ഹരിയാണ്. ഒരു പക്ഷേ ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിക്കുന്ന കുറേ പേർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പരിചിതമായിരിക്കും. എന്നാൽ ബഹുഭൂരിപക്ഷം പേർക്കും ഗാനത്തെ അറിയാം, ഗാനരചയിതാവിനെ അറിയാൻ സാധിക്കുകയില്ല, സാധിച്ചിട്ടുണ്ടാവില്ല. അത് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ഒപ്പം ഇതിലുള്ള ചില ഗാനങ്ങളുടെയെങ്കിലും സംഗീതം, അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണെന്നും ചിലതിൻ്റെ പിന്നിലുള്ള ചരിത്രപരമായ കാര്യങ്ങൾ കൂടി ശ്രീ ടി പി ശാസ്തമംഗലം ഇതിൽ വിവരിച്ചു പോകുന്നുണ്ട്. ആയിരം കാത മകളെയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽപ്പൂ. ഈ ഗാനം മലയാളികൾ എന്നും നെഞ്ചേറ്റി ലാളിക്കുന്ന ഒരു ഗാനമാണ്. യേശുദാസിൻ്റെ, ഗാനഗന്ധർവൻ്റെ മനോഹര ശബ്ദത്തിൽ കേരളമാകെ അലയടിക്കുന്ന ഈ ഗാനം എഴുതിയത് ആരാണെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഇതിൻ്റെ രചയിതാവ് ശ്രീ കെ എച്ച് ഖാൻ സാഹിബ് ആണ്. നമ്മൾ പാട്ടിനെ സ്നേഹിക്കുമ്പോൾ, പാട്ടിനെ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ സൃഷ്ടിയുടെ ആദ്യത്തെ ഘട്ടമായ രചനയിൽ അല്ലെങ്കിൽ രചയിതാവിനെ കുറിച്ചുകൂടി അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ലേഖനത്തിൽ ഈ പാട്ടിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഹജ്ജ് തീർത്ഥാടനത്തെക്കുറിച്ചും നബിയെക്കുറിച്ചും എല്ലാം അദ്ദേഹം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഗാനം. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. ഈ ഗാനം പാദസരം എന്ന ചിത്രത്തിലേതാണ്. അനുഗ്രഹീത സംഗീത സംവിധായകൻ ശ്രീ ദേവരാജൻ മാഷിൻ്റെ ഈണത്തിൽ പിറന്ന ഈ ഗാനം പെട്ടെന്ന് ചോദിച്ചാൽ ആരാണ് എഴുതിയതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷേ പ്രശസ്തരായ ഗാനരചയിതാക്കളുടെ പേരൊക്കെ നമ്മുടെ നാവിൻ തുമ്പത്ത് വന്നുവെന്ന് വരാം. പക്ഷേ ഇതെഴുതിയിരിക്കുന്നത് ശ്രീ എ പി ഗോപാലനാണ്. ഹൃദയഗീതിക എന്ന ഈ പുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഓരോ ഗാനത്തിൻ്റെയും സൃഷ്ടികർത്താക്കളെ നമുക്ക് പരിചയപ്പെടുത്തിത്തരുന്നു. 1980 പുറത്തിറങ്ങിയ യൗവനം ദാഹം എന്ന ചിത്രത്തിൽ ഒരു ഗാനമുണ്ട്, അനുരാഗ സുധയാൽ ഹൃദയം നിറഞ്ഞപ്പോൾ അനുവാദം ചോദിക്കാൻ വന്നു എന്ന ഗാനം. അനുരാഗസുധയാൽ ഹൃദയം നിറഞ്ഞപ്പോൾ അനുവാദം ചോദിക്കാൻ വന്നു.
എഴുതിയിരിക്കുന്നത് ശ്രീ കണിയാപുരം രാമചന്ദ്രനാണ്. ഒരു ബഹുഭാഷ പണ്ഡിതനും പ്രഭാഷകനും ഒക്കെയായ അദ്ദേഹം ഗാനരചനയിലും തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുകയാണ് ഈ ഗാനത്തിലൂടെ. അതും നമ്മുടെ ഗാനഗന്ധർവ ശബ്ദത്തിൽ കേരളമാകെ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇംഗ്വിലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ, തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല നമ്മൾ, തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. ഈ വിപ്ലവ ഗാനം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അലയടിക്കുന്ന ഒരു ഗാനമാണ്. കൊടുമുടികൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം പെട്ടെന്ന് കേട്ടാൽ വയലാറിൻ്റെ തൂലികയിൽ പിറന്നു എന്നേ കരുതുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ചിറയിൻകീഴ് രാമകൃഷ്ണനാണ്. ഇതിൽ 40-ഓളം ഗാനരചയിതാക്കളുടെ ഗാനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവരുടെയും പേരുകളും ഗാനങ്ങളും പറഞ്ഞു പോകാൻ ഒരുപക്ഷെ ഒരു യൂട്യൂബ് ചാനൽ കൂടി കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം സംഗീത പ്രേമികൾക്ക് അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്ക് ഒക്കെ ഈ പുസ്തകം വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡോൺ ബുക്സാണ്. പുസ്തകം ആവശ്യമുള്ളവർക്ക് അവരുടെ മൊബൈൽ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഹൃദയഗീതിക നമ്മുടെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. നമസ്കാരം.